വർഷം 1922. സിംബാബ്വേയിലെ മറ്റബോ നാഷണൽ പാർക്കിനരികിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ഗ്രാമങ്ങളിലാണ് ഇവൻ്റെ ശല്യം ധാരാളമായി ഉണ്ടായത്. ബ്ലാക്ക് ഡെവിൾ അല്ലെങ്കിൽ കറുത്ത ചെകുത്താൻ, പിശാച് എന്നൊക്കെയായിരുന്നു അവിടുത്തെ ആളുകൾ ഇവനെ വിശേഷിപ്പിച്ചിരുന്നത്. മലകളും ഗ്രാമങ്ങളും കാട്ടുവഴികളും വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും താഴ്വരകളുമെല്ലാം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന കൃഷി ചോളകൃഷിയാണ്. ധാരാളം ചോളം പാടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ വിളവെടുപ്പ് കാലമാകുമ്പോഴേക്കുമാണ് ധാരാളം കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത്. കൃഷികൾ നശിപ്പിക്കുവാനും മനുഷ്യരെ ഉപദ്രവിക്കുവാനും കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയും ആഹരിക്കുകയും എല്ലാം ചെയ്യും. വിശാലമായ ചോളപ്പാടങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്, അല്ലറ ചില്ലറ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. മത്തൻ അതുപോലുള്ള സാധനങ്ങൾ, മത്തൻ കൃഷി ധാരാളമായി ഈ ഭാഗത്തുണ്ടായിരുന്നു. മത്തൻ ചവിട്ടി പൊട്ടിക്കുന്നതും അത് ആഹരിക്കുന്നതും പതിവ് കാഴ്ചയുമാണ്. ആനകളെ കൊണ്ട് പൊറുതിമുട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ ഭാഗത്തുള്ളത്. ആനകളുടെ ശല്യം ഇവിടെ വല്ലാതെ കൂടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ തുരത്തി ഓടിക്കുകയും ഗ്രാമങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്നും കുറച്ചു പേർ അവരുടെ പച്ചക്കറി സാധനങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി ദൂരെയുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഗ്രാമത്തിൽ നിന്നും അവർ മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പച്ചക്കറികൾ വിറ്റഴിക്കുവാനും മറ്റ് സാധനങ്ങൾ വിറ്റഴിക്കുവാനും പോയിട്ട് ഏകദേശം ഒരു മാസക്കാലമാകുന്നു. അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. കാൽനടയായിട്ടാണ് അവർ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കാവശ്യമായ സാധനങ്ങൾ അവിടുത്തെ ഗ്രാമങ്ങളിലെ ചന്തകളിൽ നിന്നും അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ഗ്രാമങ്ങളിലെ ചന്തകളിൽ നിന്നും ശേഖരിച്ച് തങ്ങളുടെ ഗ്രാമത്തിലെത്തിച്ച് അത് വിൽപ്പന ചെയ്യുന്നതും അവരുടെ ഒരു തൊഴിൽ തന്നെയായിരുന്നു. അങ്ങനെ അവർക്കാവശ്യമായ സാധനങ്ങൾ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരുന്ന വഴിയാണ് അത് സംഭവിച്ചത്. തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിന് അടുത്തുള്ള, ഏറ്റവും അടുത്തുള്ള അയൽ ഗ്രാമത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. കറുത്ത ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള ഒരു കാട്ടാന ആ സമയം ആ ഗ്രാമത്തിൽ തൻ്റെ ശൗര്യം കാണിച്ചു നിൽക്കുന്ന സമയം. നേരം ഇരുട്ടി തുടങ്ങി. ചുറ്റുമുള്ളവയൊന്നും കാണുവാൻ അവർക്ക് സാധിച്ചില്ല. അയൽ ഗ്രാമത്തിൻ്റെ വെളിച്ചം മാത്രമാണ് അവർക്ക് മുന്നിലിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ പുറത്തൊന്നും ആരെയും കാണാനില്ല, തികഞ്ഞ നിശബ്ദത. അങ്ങനെ നിശബ്ദമായി കിടക്കുന്ന ഗ്രാമത്തിലേക്ക് അവർ ഇരുവരും പ്രവേശിച്ചു. അവരുടെ വലിയ ഭാണ്ഡക്കെട്ടുകളുമായി ഗ്രാമത്തിൻ്റെ കവാടത്തിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു. എങ്ങും കനത്ത നിശബ്ദത. കുറച്ച് കുടിലുകളിൽ വെളിച്ചം കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ നിശബ്ദമായി കിടക്കുന്ന ആ ഗ്രാമത്തിൻ്റെ വിജനമായ വഴിയിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങി. അപ്പോൾ അവർക്കരികിലുള്ള ഒരു കുടിലിൽ നിന്നും ഷ് എന്നൊരു ശബ്ദം അവർ കേട്ടു. ആ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അവർ തിരിഞ്ഞു നോക്കി. അടുത്തുള്ള കുടിലിൽ നിന്നുമാണ്. ഭയത്തോടെ ഭീതിയോടെ ദൂരേക്ക് അകന്നു പോകൂ എന്നൊരു ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. മറ്റൊരു കുടിലിൽ നിന്നും ഇവിടേക്ക് ഓടി വരൂ, അകത്തേക്ക് പ്രവേശിക്കൂ എന്നും പറയുന്നതും കേൾക്കുവാൻ സാധിച്ചു. അതെല്ലാം തീരുന്നതിന് മുന്നേ തന്നെ അവർക്ക് മുന്നിലേക്ക് ആ ഗ്രാമം എന്തിനെയാണോ ഭയപ്പെട്ടത് അത് വന്നെത്തി. വലിയ കറുത്ത രൂപം, ഒരിരുട്ട്. അതിനെ ഭേദിച്ച് അവരുടെ കണ്ണുകൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല. കാഴ്ചയെ പൂർണ്ണമായും മറച്ചു വെച്ചു. എന്നാൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ വലിയ ഇരുട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ചിഹ്നം വിളി ആ ഭാഗത്തു നിന്നും കേട്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾക്ക് മുന്നിൽ കാഴ്ചയെ മറച്ചു നിന്ന ആ ഇരുട്ട് മറ്റൊന്നുമായിരുന്നില്ല, ആ പ്രദേശത്ത് ചെകുത്താൻ എന്നറിയപ്പെടുന്ന, കറുത്ത ചെകുത്താൻ എന്നറിയപ്പെടുന്ന രാക്ഷസനായിരുന്നുവെന്ന്. പിന്നെ ഒട്ടും വൈകിയില്ല, അതിലൊരാൾ അടുത്തുള്ള കുടിലേക്ക് ഓടിക്കയറി. എന്നാൽ മറ്റേയാൾ ആ കാഴ്ച കണ്ട് പതറി നിന്നു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അയാൾ തിരിഞ്ഞ് വന്ന വഴിയെ ഓടി. അയാൾക്ക് പിന്നാലെ ആ കാട്ടാനയും. അവിടെ നിന്നും ഉയർന്നു കേട്ട ആ നിലവിളി ഗ്രാമത്തിലെങ്ങും മുഴങ്ങി. എന്നാൽ ഗ്രാമത്തിൽ നിന്നും ഒരാൾ പോലും അയാളെ രക്ഷിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങുവാൻ തയ്യാറായില്ല. ഗ്രാമത്തിൻ്റെ കവാടം കടക്കുന്നതിന് മുന്നേ തന്നെ ആന അയാളെ ചുഴറ്റിയെടുത്തു, കവാടത്തിലേക്ക് ആഞ്ഞടിച്ചു. അപ്പോൾ അവിടെ ഉയർന്നു കേട്ട ആ വലിയ നിലവിളി ഗ്രാമത്തിൽ എങ്ങും മുഴങ്ങി. പ്രകമ്പനം കൊണ്ടു കവാടത്തിനരികിൽ സ്ഥിതി ചെയ്ത ഒരു കുടിലിൻ്റെ അകത്തു നിന്നും രണ്ട് കണ്ണുകൾ ആനയും അയാളെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ക്രൂരമായ കാഴ്ചകൾ അയാൾ കണ്ടു, നടുങ്ങി. കാട്ടാന ചുഴറ്റിപ്പിടിച്ച ആ ശരീരം നിലത്തേക്കടിച്ചു, ചവിട്ടിക്കീറി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിൻ്റെ കലിയടങ്ങാതെ വീണ്ടും വീണ്ടും അത് ചിഹ്നം വിളിച്ചു. കവാടത്തിൻ്റെ വാതിൽ തകർത്തു. കളിയടങ്ങാത്ത ആ രാക്ഷസൻ
ഗ്രാമത്തിൽ വീണ്ടും വീണ്ടും വലം വെച്ചു. തനിക്ക് മുന്നിലേക്ക് ഇറങ്ങി വരൂ, നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കാം അല്ലെങ്കിൽ നരകത്തിലെത്തിക്കാം, വേദന ഈകിടാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കണം അവൻ്റെ അടങ്ങാത്ത കലി അടക്കുവാൻ വേണ്ടി, ആരെയെങ്കിലും ഒരാളെ കൂടി കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയുമായിരിക്കാം അവൻ ഗ്രാമത്തിൽ ഏറെ സമയം ചെലവഴിച്ചത്. പിന്നെ ആനച്ചൂരും ശബ്ദവും കോലാഹലവും അടങ്ങിക്കഴിഞ്ഞു. അവൻ ഗ്രാമത്തിൽ നിന്നും മറ്റേതോ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റേ മരണപ്പെട്ട ആ സുഹൃത്തിൻ്റെ കൂടെ വന്ന അയാൾ ഒളിച്ചിരുന്ന കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ കുടിലുണ്ടായിരുന്ന ഒരാൾ കൂടി പുറകെ മറ്റ് ഗ്രാമീണരും അവിടേക്ക് അനുഗമിച്ചെത്തി. നിലവിളിയും പൊട്ടിക്കരച്ചിലും ആ ഗ്രാമത്തിൽ എങ്ങും മുഴങ്ങിക്കേൾക്കാം. പലരും തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവിടേക്ക് എത്തി. എന്നാൽ അറ്റുപോയ കുറച്ച് ശരീരഭാഗങ്ങളല്ലാതെ മറ്റു ഭാഗങ്ങൾ എങ്ങോട്ടാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നേരം പുലർന്ന സമയം അവിടുന്നും ഇവിടുന്നുമായി ചിതറിക്കിടന്ന അയാളുടെ ശരീരവും സാധനങ്ങളും പീറുക്കിയെടുക്കുകയായിരുന്നു അവിടുത്തെ ഗ്രാമീണർ ചെയ്തത്. അതിനുശേഷം അയാളുടെ ഗ്രാമത്തിലേക്ക് വിലാപയാത്രയായി അയാളുടെ ശരീരം കൊണ്ടുപോയി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കറുത്ത ചികുത്താൻ എന്ന് വിളിച്ച ഒരു കാട്ടാനയുടെ കഥയാണ്, സിംബാബ്വേയിലെ ഒരു ആനവേട്ടയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ആ വനമേഖലയിൽ ധാരാളം വേട്ടക്കാർ ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ആനകളെയും കാണ്ടാമൃഗങ്ങളെയും മറ്റ് ജിറാഫുകളെയും വേട്ടയാടുവാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ നടന്നിരുന്നത്. ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഗ്രാമീണർ പുലർച്ചെ തന്നെ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു. ഇങ്ങനെ ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി അവിടേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വേട്ടക്കാരുടെ സഹായം തേടുവാൻ വേണ്ടിയായിരുന്നു അവർ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഗ്രാമത്തിൽ തന്നെ ഒരു ട്രാക്കർ ഒരു വേട്ടക്കാരനെ സഹായിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്നും ഏകദേശം രണ്ടാഴ്ചക്ക് മുന്നേ ഇറങ്ങിയിരുന്നു. അയാളെ കാണുവാൻ വേണ്ടിയാണ് ഗ്രാമത്തലവനും രണ്ട് സഹായിയും അയാൾ പോയിരിക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പ് ലക്ഷ്യമാക്കി നടക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 10-15 മൈൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ ക്യാമ്പിൽ എത്തിച്ചേരുകയുള്ളൂ. ഓസ്ട്രേലിയയിൽ നിന്നും വന്നെത്തിയ ഒരു വെള്ളക്കാരനെ സഹായിക്കുവാൻ വേണ്ടിയാണ് അയാൾ പോകുന്നതെന്ന് മാത്രമേ പറഞ്ഞിരിക്കുന്നുള്ളൂ. എത്ര പേരുണ്ട്, അവർ ഏത് മൃഗത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഇതിനെയാണ് ട്രാക്ക് ചെയ്ത് പോകുന്നത് എന്നൊന്നും ആ ട്രാക്കർ ഗ്രാമത്തിലെ ഗ്രാമത്തലവനെ അറിയിച്ചിരുന്നില്ല. എങ്കിലും തങ്ങളുടെ സങ്കടങ്ങൾ അവിടെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഗ്രാമത്തിലിറങ്ങി ഈ അരിങ്കുലകളെല്ലാം ചെയ്യുന്ന കാട്ടുകൊമ്പനെ വെടിവെച്ച് കൊല്ലുവാൻ ആ വേട്ടക്കാരൻ ഒരുപക്ഷെ സഹായിച്ചേക്കും എന്ന വിശ്വാസം അവിടേക്ക് പോകുമ്പോഴും ഗ്രാമത്തലവനും അവരുടെ സഹായികൾക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഏകദേശം 10-15 മൈലുകൾ സഞ്ചരിച്ച് നേരത്തെ ആ ട്രാക്കർ പറഞ്ഞ വേട്ടക്കാർ ക്യാമ്പ് ചെയ്യുന്ന ആ ക്യാമ്പിൽ എത്തിച്ചേർന്നു. താൽക്കാലികമായി കെട്ടിയൊരുക്കിയ ഒരു ക്യാമ്പായിരുന്നു അത്. 2-3 മാസക്കാലം ഇവിടേക്കെത്തുന്ന വേട്ടക്കാർക്ക് താമസിക്കുവാൻ വേണ്ടി മിതമായ സൗകര്യത്തിൽ കെട്ടിയൊരുക്കിയ ക്യാമ്പ്. ക്യാമ്പിന് ചുറ്റും വലിയ പത്തലുകളും വേലികളും കെട്ടി അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തായി തലേന്ന് രാത്രിയിൽ കത്തിച്ചു വെച്ച വിറകിൽ നിന്നുമുള്ള പുക ഉയരുന്നതും കാണാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അവർ ക്യാമ്പിലേക്ക് എത്തുന്ന സമയം ആ ക്യാമ്പിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിജനമായ ക്യാമ്പ്, പുകയും അവരും മാത്രം. ഗ്രാമത്തലവനും അയാളെ സഹായിക്കാൻ അയാൾക്കൊപ്പം കൂടിയ രണ്ടു പേരും ആ ക്യാമ്പിൽ നിലയുറപ്പിച്ചു. സൂര്യൻ്റെ പ്രകാശം മങ്ങിത്തുടങ്ങി. അങ്ങനെ അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കാൻ തുടങ്ങിയ സമയം തന്നെ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട ആ വേട്ടക്കാരും സംഘവും അവിടേക്ക് മടങ്ങിയെത്തി. കൂടെ അവരുടെ ഗ്രാമത്തിലെ ഒരു ഗ്രാമീണനായ ട്രാക്കറും ഉണ്ടായിരുന്നു. ഗ്രാമത്തലവനെ കണ്ടതും ട്രാക്കർ ഗ്രാമത്തലവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. കാര്യം എന്താണെന്ന് തിരക്കി. ഗ്രാമത്തിൽ അതുവരെ അരങ്ങേറിയ സംഭവങ്ങളെല്ലാം ആ ട്രാക്കറോട് ഗ്രാമത്തലവൻ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതിനെ കൊല്ലുവാൻ സഹായിക്കണമെന്നും അയാളോട് പറഞ്ഞു. അവരിപ്പോൾ തിരക്കി പോയിരിക്കുന്നത് ഒരു കാട്ടാനയായിരുന്നു. എന്നാൽ ആനയെ വെടിവെച്ച് കൊല്ലുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ ദിവസങ്ങളായി ഒരു ആനയെ തേടി അലയുകയാണ്. ഒത്ത വലിപ്പവും ശൗര്യവുമുള്ള ഒരാനയെ. എന്തായാലും ഞാൻ ഈ കാര്യം അവരുമായി പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഗ്രാമത്തലവനെ അവിടെ നിർത്തി ആ ട്രാക്കർ ഓസ്ട്രേലിയക്കാരനായ ആ വേട്ടക്കാരനെ കാണുവാൻ വേണ്ടി അയാൾക്കരികിലേക്ക് പോയി. അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ അയാളെ വിളിച്ചിരുന്നത് ഹണ്ടിങ് മാസ്റ്റർ എന്നാണ്. ഈ വേട്ടയ്ക്ക്
നേതൃത്വം കൊടുക്കുന്ന ഒരു പരിചയ സമ്പത്ത് ഏറെയുള്ള ഒരു വേട്ടക്കാരനാണ് അയാൾ. അയാളുടെ നേതൃത്വത്തിലാണ് മറ്റുള്ളവർ വേട്ടയ്ക്ക് വേണ്ടി വനത്തിലേക്ക് പോകുന്നത്. അയാളാണ് മറ്റുള്ളവരെ വേട്ടയാടുവാൻ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. മാസ്റ്റർ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ വനമേഖലയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഈ ട്രാക്കറെയാണ്. അതിനാൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് പറ്റില്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല. അതുമാത്രമല്ല, അവരിപ്പോൾ തേടുന്നതും ഒത്ത വലിപ്പമുള്ള ഒരു കൊമ്പനെ തന്നെയുമായിരുന്നുവല്ലോ. ഷിബോപ്പോ എന്ന് വിളിക്കുന്ന ഈ ട്രാക്കർ അയാളോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് കെൻലി മാർക്ക് എന്നാണ്. സിംബാബ്വേയിൽ അയാൾ എത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. നായാട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലും ജീവിതവും. അയാൾ അതിൽ ഹരം കണ്ട് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. നിരവധി കാട്ടാനകളും നിരവധി കാണ്ടാമൃഗങ്ങളും മറ്റു മൃഗങ്ങളും അദ്ദേഹത്തിൻ്റെ തിരയുടെ അല്ലെങ്കിൽ തോക്കിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. അവന് മുന്നിൽ വഴങ്ങാത്ത മൃഗങ്ങൾ അപൂർവമാണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആ വേട്ടക്കാരൻ സിബോപ്പോ എന്ന ട്രാക്കർ പറഞ്ഞ ആനയെ പിടിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അയാൾക്കൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിയ ആനവേട്ടയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ആളുകളോടും ഈ കാര്യം പങ്കുവയ്ക്കുന്നു. ഇവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ പേടിയും ഭയവും മരണവും നിറയ്ക്കുന്ന ഒരു കാട്ടാനയുണ്ടെന്നും അതിനെ ഇവിടുത്തെ ആളുകൾ വിളിക്കുന്നത് കറുത്ത ചെകുത്താനാണെന്നും പറഞ്ഞു. അതിനെ പിടിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു. ചോദിക്കേണ്ട താമസം, അവിടെ നിന്ന വേട്ടക്കാരെല്ലാം ഒരുപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറാണ്, നമുക്ക് ഒരുമിച്ച് പോകാം, ഗ്രാമത്തിലെ ഗ്രാമീണരെ ഭയത്തിൽ നിന്നും മുക്തിയാക്കാം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, സിബാപ്പോ പറഞ്ഞു. എന്താണെന്ന് കെൻലി ചോദിച്ചു. ഈ ആനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഒരു ഗ്രാമത്തിലാണ് അവൻ ആക്രമണം നടത്തുന്നതെങ്കിൽ നമ്മൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കുവാൻ കഴിയില്ല. പിന്നെ അവൻ ആക്രമണം നടത്തുന്നത് കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള നമ്മൾ ചിന്തിക്കുപോലും ചെയ്യാത്ത മറ്റേതെങ്കിലും ഗ്രാമത്തിലായിരിക്കും. അതിനാൽ തന്നെ വളരെ പ്രയാസമാണ് അവനെ ട്രാക്ക് ചെയ്യുവാൻ. ഇതുകൂടി അയാൾ പറയുകയുണ്ടായി. കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, കെൻലി പറഞ്ഞു. ഒരു ഹരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എൻ്റെ നായാട്ട ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല മൃഗങ്ങളെയും ഞാൻ വേട്ടയാടിയിട്ടുണ്ട്. അതിലൂടെ കിട്ടുന്ന ഹരം മറ്റൊരു സുഖവും ലഹരിയുമാണ്, അയാൾ പറഞ്ഞു. എന്തായാലും നമ്മൾ ഇതിനെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് കെൻലി ഗ്രാമത്തലവൻ്റെ അരികിലേക്ക് പോയി. ഗ്രാമത്തലവനോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനും എൻ്റെ തോക്കും ഉള്ളിടത്തോളം കാലം നിങ്ങളെയും നിങ്ങളുടെ ഗ്രാമത്തെയും ആക്രമിക്കുന്ന ഏതൊരു മൃഗത്തെയും വേട്ടയാടുവാനും കൊല്ലുവാനും ഞാൻ തയ്യാറാണ്. ഇന്ന് നേരം ഇത്രയും വൈകിയല്ലേ? ഇന്നിവിടെ കൂടിയിട്ട് നാളെ പുലർച്ചെ തന്നെ നമുക്ക് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടാം. അവനെ തേടിയുള്ള യാത്ര തുടരാം. സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നേ തന്നെ സെബാപ്പോ ക്യാമ്പിൽ നിന്നും ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി പോയി കഴിഞ്ഞിരുന്നു. സൂര്യപ്രകാശം ഉദിച്ചുയർന്ന ശേഷം വേട്ടക്കാരും കെൻലിയും അതുപോലെ ഗ്രാമത്തലവനും അയാളുടെ സഹായികളുമായി അവർ പറഞ്ഞ അവരുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. 10-15 മൈലുകൾ സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ? അതിൽ ഏകദേശം 6-7 മൈൽ കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണ്. ദുർഘടകരമായ പാതകളാണ്. കല്ലുകളും പാറക്കല്ലുകളും നിറഞ്ഞ പ്രദേശമാണ്. ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യമെങ്കിലും അവിടേക്ക് എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഒരു പ്രത്യേക ആവേശമായിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ റൈഫിലുകളുണ്ട്. ഈ സംഘത്തിൽ ഇപ്പോൾ ഉള്ളത് 6 വേട്ടക്കാരാണ്, നമ്മുടെ മാസ്റ്റർ ഹണ്ടർ ഉൾപ്പെടെ. ഒരു വിനോദം എന്ന നിലയിലാണ് അവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കെൻലിയുടെ കൂടെ ഉണ്ടായിരുന്ന 5 നായാട്ടുകാരും കേമന്മാർ തന്നെയാണ്. അവർ പല പല മൃഗത്തെ പല പല സ്ഥലങ്ങളിലായി പോയി നായാടിയിട്ടുണ്ട്, അതും പല പല മാസ്റ്റർ ഹണ്ടേഴ്സിനൊപ്പം. അങ്ങനെയുള്ള പല പ്രവർത്തന പരിചയവും പലർക്കുമുണ്ട്. അതുമാത്രമല്ല, അവർ 6 ലക്ഷ്യം ഭേദിക്കാൻ കേമരുമാണ്. ഇതിത്രയുമാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന 6 വേട്ടക്കാരെ പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അങ്ങനെ പതിയെ അവർ നടന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ സ്വബാപ്പയുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇനിയും സ്വബാപ്പ അവിടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവർ. അവൻ അതിനെ ട്രാക്ക് ചെയ്ത് കാണുമോ? ട്രാക്ക് ചെയ്തെങ്കിൽ അവനിപ്പോൾ ഏത് ദിശയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും? ഇതെല്ലാമായിരുന്നു അപ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം. അവന് ഒരിക്കലും പശകു പറ്റാറില്ല.
ഇതുവരെ അവൻ കൃത്യമായിരുന്നു. ഇതിലും അവൻ പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. കെൻലി ഗ്രാമത്തലവനോട് പറഞ്ഞു. ഗ്രാമത്തലവനും അത് തന്നെ സമ്മതിച്ചു കൊടുത്തു. കാരണം അവൻ്റെ കഴിവുകളെ വിസ്മരിക്കുവാൻ അദ്ദേഹത്തിനും കഴിയില്ലായിരുന്നു. ആ പ്രദേശത്തിലേക്കെത്തുന്ന ഏതു വലിയ വേട്ടക്കാരനും ഈ ഗ്രാമത്തിലേക്ക് വരികയും ഇവനെ തന്നെയാണ് ട്രാക്കറായി വിളിച്ചുകൊണ്ട് പോകുന്നതും അത് ചുമ്മാതെയൊന്നുമല്ലല്ലോ. സമയം ഏകദേശം വൈകുന്നേരമായി കാണണം. സ്വഭാവയെ തിരികെ അവരുടെ ഗ്രാമത്തിലേക്കെത്തി. അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. കാരണം ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരവും കിട്ടിയില്ല എന്നു മാത്രമല്ല, അവനെ ട്രാക്ക് ചെയ്യുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന വാർത്തയാണ് അറിയിച്ചത്. എങ്കിലും ചുറ്റുപാടുമുള്ള അയൽ ഗ്രാമങ്ങളിലെല്ലാം അയാൾ പോയിരുന്നു. അവരോടെല്ലാം ഈ വാർത്ത പറഞ്ഞിരുന്നു. ഇവനെപ്പറ്റിയുള്ള എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണമെന്നും ഞങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. കാരണം ഇവനെ കൊല്ലുവാൻ വേണ്ടിയുള്ള വേട്ടക്കാരൻ അവിടെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പേടി അകറ്റണ്ടേ, നിങ്ങളുടെ കൃഷിയിടത്തെ രക്ഷിക്കണ്ടേ, നിങ്ങളെ പട്ടിണിയിൽ നിന്നും മരണത്തിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കുവാനും അയാൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾ ഇതുമാത്രം ചെയ്താൽ മതി. ഇവനെപ്പറ്റിയുള്ള വിവരം വളരെ വേഗം, അല്ലെങ്കിൽ എത്രയും വേഗം അറിയിക്കാൻ പറ്റുമ്പോൾ അത്രയും വേഗം ഞങ്ങളുടെ ഗ്രാമത്തിൽ അറിയിക്കുക. ഇത്രയും അയൽ ഗ്രാമത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. കെൻലിയും സംഘവും ആ ഗ്രാമത്തിൽ തമ്പടിച്ചു. പിറ്റേന്ന് കാലത്ത് സമയം ഏകദേശം 11 മണിയൊക്കെ ആയി കാണണം. ഉച്ചയോടടുപ്പിച്ച സമയം അവരുടെ ഗ്രാമത്തിലേക്ക് രണ്ടുപേർ ഓടിയെടുത്തു. ഈ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 6-7 മൈൽ അകലെയുള്ള മറ്റ് ചെറിയൊരു ഗ്രാമത്തിൽ നിന്നുമായിരുന്നു അവർ അവിടേക്ക് എത്തിയിരുന്നത്. അവർ വന്നിരിക്കുന്നത് ആനയെപ്പറ്റിയുള്ള ഒരു വാർത്ത അറിയിക്കുവാൻ വേണ്ടിയാണ്. പുലർച്ചെ അവരുടെ ഗ്രാമത്തിൽ കറുത്ത ചെകുത്താൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. രണ്ടുപേരെയാണ് അവൻ കാലപുരിക്ക് അയച്ചിരിക്കുന്നത്. നേരം പുലർന്നിട്ടും അവൻ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ തയ്യാറായില്ല. അവൻ ഗ്രാമത്തിൽ ചുറ്റി നടന്നു, ഒരു കുടിൽ തകർത്തു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ചോളപ്പാടത്തിലേക്ക് അവൻ ഇറങ്ങിയിരിക്കുന്നു. അവൻ അവിടേക്ക് ഇറങ്ങിയ സമയമാണ് ഞങ്ങൾ ഇരുവരും ഇവിടെ കൂടിയെത്തിയിരിക്കുന്നത്. എന്തായാലും അവനിപ്പോൾ ആ ചോളപ്പാടമാകെ നശിപ്പിച്ചിരിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരികയാണെങ്കിൽ ആ കറുത്ത ചെകുത്താനെ നിങ്ങൾക്ക് ആ ചോളപ്പാടത്തിലിട്ട് കൊല്ലുവാൻ സാധിക്കും, അയാൾ പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. കെൻലിയും അയാളുടെ 5 വേട്ടക്കാരും ഗ്രാമത്തലവനും അതുപോലെ ശോഭയും കൂടി അവിടേക്ക് പോയി. സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അവരവിടെ ചെല്ലുമ്പോഴും ഗ്രാമത്തിൻ്റെ സമീപത്ത് ഒരാളുടെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം അവിടെ കിടന്നിരുന്നത്. ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു. ഒരാളുടെ ശരീരമാകട്ടെ അടുത്തുള്ള ഒരു കുടിലിൻ്റെ മുകളിലും, അതും വികൃതമായിരുന്നു. അവൻ്റെ കാലടയാളങ്ങൾ പരിശോധിച്ചു. 2 അടിയിൽ കൂടുതൽ വലിപ്പമുണ്ട് അവൻ്റെ കാലിന്. അപ്പോൾ തന്നെ ആനയുടെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവൻ പോയിരിക്കുന്നത് അവർ പറഞ്ഞതുപോലെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു ചോളപ്പാടത്തിലേക്കാണ്. അവിടം ലക്ഷ്യമാക്കി ഞാനും സംഘവും പുറപ്പെട്ടു. ചോളപ്പാടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണുവാൻ സാധിച്ചത് അവൻ ചവിട്ടി മിതിച്ചിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു പാതയാണ്. ആ പാത ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയത് ആ ചോളപ്പാടത്തിൻ്റെ ഒത്ത നടുവിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ്റെ പിഴുതെറിയപ്പെട്ട കാലും കാണുവാൻ സാധിച്ചു. പിന്നീട് ആ പാത നീണ്ട് വളഞ്ഞ് കുറിഞ്ഞ് മറ്റെവിടേക്കോ പോവുകയാണ്. അതിനർത്ഥം ഇതാണ്: അവൻ ഞങ്ങൾ വരുന്നതിനും ഏകദേശം 1 മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ചോളപ്പാടത്തു നിന്നും മറ്റെവിടേക്കോ പലായനം ചെയ്തിരുന്നു. എന്തായാലും ഞാനും ശോഭയും ഞങ്ങളുടെ സംഘവുമായി അവൻ്റെ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ വെച്ചുപിടിച്ചു. അത് പോയിരിക്കുന്നത് വനത്തിനുള്ളിലേക്കാണ്. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് മറ്റെവിടേക്കോ, എന്തായാലും മുന്നിലേക്ക് പോയി ഞങ്ങൾക്ക് ആ ട്രാക്ക് പിന്തുടർന്ന് അവനെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. വളരെ നിരാശയോടെയും വേദനയോടെയും ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്കെത്തി. അങ്ങനെ അവനെപ്പറ്റി ഒരറിവുമില്ലാത്ത മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശോഭ മറ്റൊരു വാർത്ത എന്നോട് പറഞ്ഞത്: നമുക്ക് നാളെ അവനെ തേടി ആണത്താഴ്വരയിലേക്ക് പോയാലോ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു: ആണത്താഴ്വരയോ? അതെ, ഏറ്റവും കൂടുതൽ ആനകൾ ആ താഴ്വരയിലാണ് വന്നിറങ്ങാറുള്ളത്. ഒരുപക്ഷെ അവനും അവിടേക്കാണ് പോയിരിക്കുന്നതെങ്കിലോ? അവൻ്റെ ട്രാക്ക് പോയിരിക്കുന്നത് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവൻ അവിടം ലക്ഷ്യമാക്കിയായിരിക്കും പോയിരിക്കുന്നത്. കാരണം അതുവഴി ഒരു കാട്ടുചോല ഒഴുകുന്നുണ്ട്, ധാരാളം വെള്ളത്തിൻ്റെ ലഭ്യതയുമുണ്ട്, മരങ്ങളും ഇല്ലിക്കാടുകളും അവിടെയുണ്ട്. ചിലപ്പോൾ അവനെ അവിടെ വെച്ച് നമുക്ക് നാളെ കാണുവാൻ സാധിച്ചാലോ? ആ വിശ്വാസത്തിൽ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി.
പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അയാൾ പറഞ്ഞ ആനത്താഴ്വരയിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ശോഭ പറഞ്ഞ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. പുലർച്ചെ തന്നെ അല്പം പച്ചപ്പും പാറക്കല്ലുകളും നിറഞ്ഞ ഒരു താഴ്വരയായിരുന്നു അത്. രണ്ട് മലനിരകൾക്കിടയിലൂടെയാണ് അത് സഞ്ചരിച്ച് താഴേക്ക് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ അവിടെ ഞങ്ങൾക്ക് കാണുവാനായി. ഒരു ചോല ഞങ്ങൾക്കരികിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. വലിയ ആഴമൊന്നുമില്ല. ഞങ്ങൾ പലതവണയും അത് മുറിച്ചു കടന്നു. ഞങ്ങളുടെ പാദത്തിന് അത്രയും ആഴം മാത്രമേ ആ ചോലയ്ക്ക് കാണുകയുള്ളൂ. എന്നാൽ പാറക്കെട്ടുകളിലൂടെയെല്ലാമാണ് അത് ഒഴുകിയകലുന്നത്. അതിനാൽ തന്നെ ചിലി ചിലി എന്ന ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു ചെന്നത് അല്പം അകലെയുള്ള മൃഗങ്ങൾ ജലം കുടിക്കുവാൻ വേണ്ടി എത്തുന്ന ആ ചോല വന്ന് വീണ് ജലം കെട്ടിക്കിടന്ന് വീണ്ടും അവിടെ നിന്ന് ഒഴുകി അകലുന്ന അല്പം വിശാലമായ ഒരു പ്രദേശത്തേക്കാണ്. അവിടെയാണ് മിക്കവാറും ആനകളും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ആനകളുടെ കാലടയാളങ്ങൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രദേശത്തെ ആനത്താഴ്വര എന്ന് വിളിക്കുന്നത്. അവിടെയും ഞങ്ങൾക്ക് നിരാശ മാത്രമായിരുന്നു ലഭിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകൾക്കിടയിലും മരങ്ങൾക്കും മുകളിലുമെല്ലാം ഞങ്ങൾ മറഞ്ഞിരുന്നു. ഞങ്ങൾ തേടുന്ന ആ കൊമ്പൻ അവിടേക്ക് വരികയാണെങ്കിൽ അവനെ നിറയൊഴിച്ച് കൊല്ലുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്. എന്നാൽ അവനൊഴികെയുള്ള മറ്റു മൃഗങ്ങൾ അവിടേക്ക് എത്തി. പലതരം ആനകൾ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ കൂട്ടമായും അല്ലാതെയും എത്തി. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആന അതിലൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഏകദേശം സമയം 4 മണി ആയതോടെ ഞങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് പോയി. അന്നത്തെ ദിവസവും കനത്ത നിരാശയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇനിയും ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുവാൻ ഏകദേശം 3-4 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കാരണം എനിക്കൊപ്പം വന്ന മറ്റ് 5 പേർക്കും അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. അതിൻ്റെതായ ധൃതികൾ അവർ കാണിക്കുന്നുമുണ്ട്. എങ്കിലും അവർക്ക് ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറുവാനാകുമായിരുന്നില്ല. അവർ കഴിവതും ശ്രമിക്കാമെന്ന് പറഞ്ഞു, അവർക്ക് ലഭിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടി. അതിൽ പലരും ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഓരോ ദിവസവും ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ കാത്ത് ആകാംക്ഷപൂർവ്വം ഗ്രാമത്തലവരും അവിടുത്തെ ഗ്രാമീണരും കാത്തിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം ജലിക്കുന്ന മുഖത്തെ നിരാശപ്പെടുത്തുന്ന വാർത്തയുമായിട്ടാണ് എന്നും ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ശോഭ ഞങ്ങളോട് യാത്ര പറഞ്ഞ് ആനയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോയി. വൈകിട്ട് തന്നെ ഇനിയും 4 രാവിലെ മാത്രമേ അദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരികെ വരുവുള്ളൂ എന്നും അവനെപ്പറ്റിയുള്ള എന്തെങ്കിലും വിവരം കൊണ്ടല്ലാതെ വരില്ല എന്നും എന്നോട് അയാൾ ഉറപ്പ് നൽകി. ഞാൻ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതവും കൊടുത്തു. അങ്ങനെ അന്നത്തെ രാത്രിയും അവിടെ കഴിച്ചുകൂട്ടി. അവിടുത്തെ ഗ്രാമീണർ നൽകിയ ആഹാരവും ഞങ്ങൾ ഗ്രാമത്തിനരികിൽ നടത്തിയ ചെറിയ വേട്ടയിൽ നിന്നും ലഭിച്ച മാംസവുമായി ഞങ്ങൾ രാത്രിയിലത്തെ അത്താഴം കഴിച്ചു. കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ തന്നെ ശോഭ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഞാൻ കിടന്നിരുന്ന കുടിലിൻ്റെ വാതിൽ കൊട്ടി എന്നെ ഉണർത്തി. എനിക്കുള്ള ഒരു ശുഭവാർത്തയുമായിട്ടായിരുന്നു അവൻ വന്നിരുന്നത്. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നും ഇവിടെ നിന്നും ഏകദേശം 10-12 മൈൽ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ സമീപത്തെ അവനെ കണ്ടു എന്നുമാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് പുലർച്ചെ ആ ഗ്രാമത്തിൽ അവൻ ആക്രമണം നടത്തി കാണണം. നമ്മൾ ഇപ്പം പോകുകയാണെങ്കിൽ അവനെ അവിടെ വെച്ച് പിടികൂടാൻ കഴിയുമെന്നും അയാൾ പറഞ്ഞു. അതിന് പ്രകാരം ഞാനും എൻ്റെ സംഘവും ശോഭയ്ക്കൊപ്പം ആ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. എത്ര വേഗത്തിൽ നടന്നിട്ടും ഏകദേശം 6 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഗ്രാമത്തിന് സമീപത്തായി ആനപ്പിണ്ടങ്ങൾ കാണുവാൻ സാധിച്ചു. ആന അവിടെ എത്തിയതിൻ്റെയും ആക്രമണം അഴിച്ചുവിട്ടതിൻ്റെയും തെളിവുകളും കരച്ചിലുകളും പുകകളുമെല്ലാം അവിടെ ഉയർന്നു വരുന്നതും കാണുവാൻ സാധിച്ചു. ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും പല ഗ്രാമീണരും ഞങ്ങൾക്കരികിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. ശോഭ പറഞ്ഞത് ശരിയാണ്. പുലർച്ചെ തന്നെ അവൻ അവൻ്റെ പണി തുടർന്നിരുന്നു. ഗ്രാമത്തിനരികിലുള്ള പാടത്തിലേക്ക്, ചോള വയലിലേക്ക് കൃഷിപ്പണിക്ക് വേണ്ടി പോയ 2-3 കർഷകർക്ക് നേരെ ആന തൻ്റെ ക്രൂരത കാണിച്ചു. അതിൽ ഒരാളെ അവൻ കൊന്നു. അതും വളരെ ക്രൂരമായി. പുലർച്ചെ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആ കർഷകൻ. മരണം പതിയിരിക്കുന്നത് അറിയാതെ അയാൾ പാടത്തിലേക്ക് പോകുന്ന സമയം ചോള വയലിൻ്റെ അരികിൽ വെച്ച് ആന അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ആനയുടെ ഒച്ചത്തിലുള്ള ചിഹ്നം വിളി കേട്ടതും മറ്റുള്ളവർ ചിതറിയോടി. എന്നാൽ ഇയാൾക്ക്
ഓടുവാൻ സാധിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പതറി ഭയന്ന് അവിടെ നിന്നു. അങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന അയാൾക്ക് നേരെ ആന ആക്രമണം അടിച്ചുവിട്ടു. തൻ്റെ തുമ്പിക്കൈ ചുഴറ്റി അയാളെ അടിക്കുകയും ചുഴറ്റി നിലത്തേക്ക് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അയാളെ അവിടെയിട്ട് ചവിട്ടി അരച്ചു. ആ കാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിച്ചു. അതിനുശേഷവും അവൻ പോയിരിക്കുന്നത് ചോളത്തിൻ്റെ വയലിലേക്കാണ്. അവിടെ നിന്നും ഞങ്ങൾക്ക് ഉയർന്നു കേട്ടത് ഒരു ആനയുടെ അലറലാണ്. അതിനർത്ഥം ഇപ്പോഴും അവൻ ആ ചോള വയലിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാനും സംഘവും റൈഫിൽ എടുത്തുകൊണ്ട് ആന തെളിച്ചിട്ട ആ പാതയിലൂടെ അവനെ ലക്ഷ്യമാക്കി കുതിച്ചോടി. എന്നാൽ ആ തിടുക്കത്തിൽ ഒരു കാര്യം ഞങ്ങൾ മറന്നുപോയിരുന്നു. കാറ്റിൻ്റെ ദിശ ഞങ്ങൾക്കിപ്പോൾ അനുകൂലമായിരുന്നില്ല. ഞങ്ങളിൽ നിന്നും ആനയിലേക്കാണ് ഇപ്പോൾ കാറ്റടിക്കുന്നത്. ഞങ്ങൾ വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ ആനയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലായിരുന്നു. ആന അവിടെ നിന്ന് മറ്റെവിടേക്കോ പോകുകയും ചെയ്തു. അവൻ്റെ ചിഹ്നം വിളി കേട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടിയെത്തിയതും ഞങ്ങൾ എത്തിയ സ്ഥലത്ത് അവനുണ്ടായിരുന്നില്ല. അവൻ മൈലുകളോളം സഞ്ചരിച്ചിരുന്നു. ഞങ്ങൾ ഏറെ ദൂരം അവൻ്റെ ട്രാക്ക് പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് പോയി. എന്നാൽ അവൻ്റെ ട്രാക്ക് പലതും ഞങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്തു വയ്ക്കുന്ന എല്ലാ കോപ്രായങ്ങളും അവൻ്റെ ചെയ്തികളിലുണ്ടായിരുന്നു. അവനെ പിന്തുടർന്ന് വരുന്നവരെ എങ്ങനെയെല്ലാം വഴിതെറ്റിക്കണം അതെല്ലാം അവൻ അറിയാമായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾക്ക് അവനിലേക്ക് അന്നും എത്തിച്ചേരാൻ കഴിയാഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ ആക്രമണങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അടുത്തത് അവൻ ആക്രമിക്കാൻ പോകുന്നത് ഏത് ഗ്രാമമായിരിക്കുമെന്ന് അവൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ഏകദേശ രൂപം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് വൈകിട്ട് തന്നെ അവിടേക്ക് പോകാമെന്ന് ഞാൻ ശോഭയോട് പറഞ്ഞു. അതിന് പ്രകാരം ഞാനും സംഘവും അന്ന് വൈകിട്ട് തന്നെ ഇവിടെ നിന്നും ഏകദേശം 8 മൈൽ അകലെയുള്ള മറ്റൊരു ചെറു ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കെപ്പോ. അവൻ്റെ ആക്രമണ സ്വഭാവ പരമ്പര വെച്ച് ഇന്ന് പുലർച്ചെ അവൻ ഈ കെപ്പോ എന്ന ചെറിയ ഗ്രാമത്തിൽ ആക്രമണം അഴിച്ചു വിട്ടിരിക്കും. ശോഭയുടെ സഹായത്തിൽ ആ കെപ്പോ ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. അവർ ഞങ്ങൾക്കായി ഒരു ചെറിയ താമസ സൗകര്യം മറ്റും ഒരുക്കി തന്നു, ആഹാരം നൽകി. അന്ന് രാത്രിയിൽ ഏകദേശം 2 മണിവരെ ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. അതിനുശേഷം അവൻ വരാനിടയുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ചിതറി നിന്നു. പലരും പലയിടത്തായി നിലയുറപ്പിച്ചു. കാറ്റിൻ്റെ ഗതി ഞങ്ങൾക്ക് അനുകൂലമാണോ എന്ന് പലതവണ നോക്കുകയും ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന കാത്തിരിപ്പ്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെയായിരുന്നു അവിടെ ഒരു സംഭവം അരങ്ങേറിയത്. അത് ഞങ്ങളിൽ ഒരാളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. കനേഡിയക്കാരനായ ക്രിസ്റ്റഫർ ലൂതർ എന്ന വേട്ടക്കാരനായിരുന്നു അവൻ ഇരയായിത്തീർന്നത്. ഞങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു അവനും പെരുമാറിയത്. കറുത്ത ചെകുത്താൻ അവൻ ഞങ്ങൾ മുന്നിലൂടെ വരുമെന്ന് കരുതിയെങ്കിലും അവൻ ക്രിസ്റ്റഫർ ലൂതറിൻ്റെ പിന്നിലൂടെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. അയാൾ മുന്നിലേക്ക് നോക്കി നിൽക്കുകയും പെട്ടെന്ന് ചിഹ്നം വിളിച്ചുകൊണ്ട് അവൻ അയാൾക്ക് പിന്നിലൂടെ പ്രത്യക്ഷപ്പെടുകയുമായിരുന്നു ചെയ്തത്. തിരിഞ്ഞ് അവന് നേരെ ഒരു നിറ ഒഴിക്കുന്ന സമയം ഞങ്ങളിൽ നിന്നും അകലെ നിന്നും ഒരു വെടിയുടെ ശബ്ദം മാത്രമാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ വിചാരിച്ചു ആ വെടിയിൽ അവൻ തീർന്നു കാണും എന്ന്. എന്നാൽ പിന്നീട് അവിടെ നിന്നും ഉയർന്നു കേട്ടത് ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്. അവൻ്റെ പിന്നിലൂടെ പ്രത്യക്ഷപ്പെട്ട ആ കാട്ടാന അവന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ലക്ഷ്യബോധമില്ലാതെ അയാൾ കാഞ്ചു വലിച്ചു. ഭയം അയാളെ അന്ധനാക്കി കാണണം. ഒരു നിമിഷത്തെ തെറ്റ്, അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടമായി. ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് കാലിൻ്റെ താഴെ വെച്ച് ചവിട്ടി അരയ്ക്കുകയായിരുന്നു, പിഴുതെറിയുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ചവിട്ടി അരയ്ക്കപ്പെട്ട ശരീരം രണ്ടായി പകുത്തു വച്ചിരിക്കുന്ന അയാളുടെ ശരീരമാണ്. ഞങ്ങളിൽ നിന്നും ഒരാളെ ആ കറുത്ത ചികിത്താൻ വലിച്ചെടുത്തിരിക്കുന്നു. ഇനിയും ഒരു നിമിഷം പോലും വൈകരുതെന്ന് ശോഭയോട് പറഞ്ഞു. ഇപ്പോൾ തന്നെ അവനെ ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങിക്കോളൂ. ഞങ്ങൾ അവശേഷിച്ച 4 പേരും ഞാനുമായി അവനെ ട്രാക്ക് ചെയ്ത് അവന് പിന്നാലെ പോയി. മൈലുകളോളം സഞ്ചരിച്ചു. അത് ഞങ്ങളെ കൊണ്ടുപോയത് വനത്തിനുള്ളിലേക്കായിരുന്നു. പിന്മാറുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനിയും ഏതു നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും അവൻ പ്രത്യക്ഷപ്പെടാമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം കുറേ മൈലുകളോളം അവന് പിന്നാലെ സഞ്ചരിച്ചു. അങ്ങനെ അവൻ്റെ സഞ്ചാരപാതയിൽ നിന്നും അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ശോഭയുടെ സഹായത്തോടെ ഞങ്ങൾ പോകുന്ന പാതയിൽ നിന്നും പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ വേർ ചലിച്ചുകൊണ്ട് മറ്റൊരു പാതയിലൂടെ ആ ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. ഉറപ്പായും പിറ്റേന്ന് കാലത്തെ ഇന്ന് നടന്നതുപോലെയുള്ള ഒരു ആക്രമണം അവിടെയും നടക്കും.
ഇത്തവണ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ആരുടെയും ജീവൻ പോകുവാൻ ഇടവരുത്തരുത്. ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടിലിൽ നമുക്ക് തമ്പടിക്കണം. അവൻ ഗ്രാമത്തെ ആക്രമിക്കുന്ന സമയത്ത് വേണം നമുക്ക് അവന് നേരെ ആക്രമം നടത്തുവാൻ. അല്ലാത്ത പക്ഷം അവൻ എവിടെ നിന്ന് വരുമെന്നോ എങ്ങനെ വരുമെന്നോ നമ്മളെ എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നോ നമുക്കറിയുവാൻ സാധിക്കുകയില്ല. നമ്മൾ കരുതും നമ്മളാണ് അവനെ ട്രാക്ക് ചെയ്യുന്നതെന്ന്. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നുന്നത് അവനാണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് എന്നാണ്. എന്തായാലും വൈകുന്നതിന് മുന്നേ തന്നെ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള ആളുകളോട് തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞു. അവർക്ക് തങ്ങുവാനുള്ള ഒരു കുടിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം ആ കുടിലിൽ അവർ കിടന്നുറങ്ങി. ക്ഷീണം കാരണം എൻ്റെ കൂടെ വന്നവരെല്ലാം തളർന്ന് ആ കുടിലിൽ കിടന്നു. ഞങ്ങൾക്കുള്ള ആഹാരവും വെള്ളവും അവിടുത്തെ ഗ്രാമീണർ തന്നു സഹായിച്ചു. അവരുടെയും കൂടി ആവശ്യമാണല്ലോ ഈ ആനയെ പിടിക്കേണ്ടത്. ഉറപ്പായും ഇന്ന് നേരം പുലരുന്നതിന് മുന്നേ ഈ ഗ്രാമത്തിലെ ആരെയെങ്കിലുമൊക്കെ ആന ചവിട്ടിക്കൊല്ലും. അതിന് മുന്നേ അവരിൽ ആരെയെങ്കിലുമൊക്കെ രക്ഷിക്കണം. അവർക്കും ഇതറിയാം. തലയിൽ നടന്ന കഥ കേട്ടതും അവരുടെ മനസ്സിൽ ആകുലകളും ഭയവും നിറഞ്ഞു. വീണ്ടും അവൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തുകയാണോ എന്ന ചോദ്യമായിരുന്നു അവരിൽ പലരും ഉന്നയിച്ചത്. കാരണം മാസങ്ങൾക്ക് മുന്നെയാണ് കറുത്ത ചെകുത്താൻ ഇവിടേക്ക് എത്തിയതും ഇവിടെ നിന്നും രണ്ടുപേരെ കൊന്നുകൊണ്ടുപോയതും. ഇങ്ങനെ പല പല ഗ്രാമങ്ങളിൽ അവൻ മാസങ്ങൾക്കപ്പുറം എത്താറുണ്ടത്രേ. പലരെയും കൊന്നുകൊണ്ടു പോകാറുണ്ടത്രേ. അവിടുത്തെ ആളുകൾ ഒന്നടങ്കം വിശ്വസിച്ചിരുന്നത് അവൻ വെറുമൊരാനയല്ലെന്നും മറ്റേതോ മാന്ത്രിക ശക്തിയുള്ള ആനയാണെന്നുമെല്ലാമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമന്ത്രവാദിയുടേതോ അല്ലെങ്കിൽ ചികിത്താൻ്റെയോ പുനർജന്മമാണെന്നും. അന്ന് മുഴുവൻ ഞങ്ങൾ അവിടെ കാത്തു നിന്നിട്ടും ആ ചികിത്താൻ അവിടേക്ക് എത്തിയില്ല. ഞങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അന്ന് അവൻ ആ ഗ്രാമത്തിലേക്ക് എത്താഞ്ഞത്? ഒരുപക്ഷെ ഞങ്ങളുടെ സാന്നിധ്യം അവൻ മനസ്സിലാക്കി കാണുമോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വന്നു. ശോഭ പിറ്റേന്ന് പുലർച്ചെ തന്നെ ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി പോയിരുന്നു. അവൻ ട്രാക്ക് ചെയ്ത് വളരെ വേഗം തന്നെ തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. അവൻ പറഞ്ഞത് ഇതുതന്നെയാണ്. ആനയുടെ സാന്നിധ്യം ഈ വനത്തിന് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന് അരികിൽ തന്നെയുണ്ട്. ഏതു നിമിഷവും അവൻ ഗ്രാമത്തെ ആക്രമിച്ചേക്കാം. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ കാലത്തെ നാളെ പുലർച്ചെ. അവൻ്റെ സംശയങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. അവൻ പറയുന്നത് അച്ചിട്ടാണ്. അവൻ ആനയെ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്ത വിവരമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ വൈകിട്ട് തൊട്ട് ജാഗരൂപരായി അവിടെ അവന് വേണ്ടി കാത്തിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിനെല്ലാം വിരാമമിട്ടത് രാത്രിയിലാണ്. അവൻ്റെ പതിവുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൻ രാത്രിയിൽ അവൻ്റെ വേട്ടയ്ക്കിറങ്ങി. ഗ്രാമത്തിൽ ഉയർന്നു കേട്ട ആനയുടെ ചിഹ്നം വിളിയിൽ നിന്നുമാണ് ഞങ്ങൾ ഉറക്കമുണർന്നത്. കാലത്തെ എണ്ണീക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നുറങ്ങിയിരുന്നു. ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആനയുടെ ചിഹ്നം വിളിയും അവിടെ ഉയർന്നു കേട്ട ആളുകളുടെ അലർച്ചയുമാണ്. പതിവിന് വിപരീതമായി അവൻ രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞതോടെ അവൻ്റെ തനി സ്വരൂപം അവിടെ കാട്ടി. ഗ്രാമത്തിന് പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ഒരുത്തനെ വലിച്ച് നിലത്തടിച്ചു. അയാളുടെ നിലവിളിയും ഒച്ചയും കേട്ട് ബാക്കിയുള്ളവർ ഗ്രാമത്തിൽ അലറുകയും ഗ്രാമങ്ങളിലെ കുടിലുകൾക്കകത്തേക്ക് ഓടിപ്പോകുകയും ചെയ്തു. പിന്നീട് ശാന്തനായി. പിന്നീട് അവിടെ മുഴുവൻ നിശബ്ദമായി. കുടിലിന് പുറത്തേക്ക് ഞങ്ങൾ നോക്കി. ഞങ്ങൾക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. എങ്കിലും ഗ്രാമത്തിന് ഒറ്റ നടുക്ക് തീ കൂട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അതിനരികിലൂടെ ഒരു നിഴൽ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അതിനെ തന്നെ ഞങ്ങൾ ട്രാക്ക് ചെയ്തു. ഞങ്ങളുടെ തോക്ക് അതിന് നേരെ ചൂണ്ടി. അതിൻ്റെ തല ഏതാണ് ഉടലേതാണെന്ന് കാണുവാൻ സാധിച്ചില്ല. എങ്കിലും അല്പസമയം കൂടി അവൻ്റെ വിശ്വരൂപം കാണുവാൻ വേണ്ടി കാത്തിരുന്നു. അവൻ വീണ്ടും ആ വിറകിനെ അവിടെ കൂട്ടിവെച്ച തീയെ വട്ടം ചുറ്റി കറങ്ങി വന്നു. അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ്റെ കൊമ്പുഭാഗം ഞാൻ കണ്ടു. പിന്നെ ഒട്ടും വൈകിയില്ല. എൻ്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി നിറയെ ഒഴിച്ചു. ടിക് എന്ന സൗണ്ടാണ് അതിൽ നിന്നും കേട്ടത്. അതിനർത്ഥം എൻ്റെ തീര വന്ന് തറച്ചത് അവൻ്റെ കൊമ്പിൽ എവിടെയോ ആണ്. പിന്നെ ഒട്ടും വൈകിയില്ല. റീലോഡ് ചെയ്ത് അടുത്ത ഷോട്ടും ചെയ്തു. ലക്ഷ്യബോധമില്ലാത്ത ആ തീര വന്ന് തറച്ചു കയറിയത് അവൻ്റെ ശരീരത്തിൽ ഏതോ ഒരു ഭാഗത്താണ്. കാരണം അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നു കേൾക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടു. അവൻ പിന്നെ വനത്തിലേക്ക് ഓടുകയായിരുന്നു. ആ രാത്രിയിൽ അവനെ തിരക്കി പോകുന്നത് ആപത്താണ്. അവൻ ഓടിയ വഴിയിലേക്ക് വീണ്ടും ഞങ്ങൾ നിറയൊഴിച്ചു. അതും കൃത്യം കൊണ്ടിരിക്കണം. അവിടെ നിന്നും ശബ്ദം വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കാലത്തെ തന്നെ അവനെ ട്രാക്ക് ചെയ്തു പോകണം. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉറക്കം ഒളിച്ച് സൂര്യന് വേണ്ടി കാത്തിരുന്നു.
സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ ട്രാക്ക് പിന്തുടർന്ന് അവന് പിന്നാലെ വെച്ചുപിടിച്ചു. ഞങ്ങളുടെ തീര ലക്ഷ്യം കണ്ടതിൻ്റെ പാടുകൾ ഞങ്ങൾക്ക് കാണുവാനായി. ഞങ്ങൾ നടന്നുപോയ ട്രാക്കിൽ എൻ്റെ ഇരുവശവും വളർന്നിരുന്ന ഇലകളിലും ചെടികളിലുമെല്ലാം അവൻ്റെ ശരീരത്തിൽ നിന്നും ഊറിയിറങ്ങിയ രക്തത്തുള്ളികൾ കാണുവാൻ സാധിച്ചു. രക്തം വാർന്നു പോയതിൻ്റെ അടയാളം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, അവൻ്റെ ഏതെങ്കിലും ഒരു വർമ്മസ്ഥാനത്തായിരിക്കണം ഈ തിര തറച്ചു കയറിയിരിക്കുന്നത്. ധാരാളം രക്തം അവൻ്റെ ശരീരത്തിൽ നിന്നും പോയിരിക്കുന്നു. അതിനാൽ തന്നെ അവൻ ഏറെ ദൂരം പോകുവാൻ സാധ്യതയുണ്ടാകില്ല. ഏതെങ്കിലും ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവനിപ്പോൾ വിശ്രമിക്കുകയായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ നിന്നും അവൻ്റെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് 6-7 മൈൽ നടന്നു കാണണം. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ദൂരെ എവിടെ നിന്നോ ചില്ലകൾ വലിച്ചുരിയുന്നതിൻ്റെയും അമറുന്നതിൻ്റെയും ശബ്ദം കേൾക്കുവാനിടയായി. ഞങ്ങൾ അല്പസമയം അവിടെ കാത്തുനിന്നു. കാട്ടിൻ്റെ ദിശ നോക്കി. കാട്ടിൻ്റെ ദിശ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങൾ ആ ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. അങ്ങനെ ഏകദേശം 10-12 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ശബ്ദം കേട്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഊഹം ശരിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ആനയിപ്പോൾ വിശ്രമിക്കുകയാണ്. ഞങ്ങൾ അവിടെ വന്ന വിവരം അവൻ അറിഞ്ഞു കാണണം. വളരെ വേഗം തന്നെ അവൻ ഉണർന്നതും എഴുന്നേറ്റതും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ ഞങ്ങൾക്ക് പിന്നിലേക്ക് അവൻ തിരിയുവാൻ ശ്രമപ്പെട്ടില്ല. ഒരുപക്ഷേ അവൻ ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി കാണില്ല. അവൻ അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു പോകുവാനുള്ള ധൃതിയായിരിക്കണം. ഇനിയും വയ്ക്കുന്ന തിര കൃത്യം അവൻ്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറേണ്ടതുണ്ട്. ഒന്നുകിൽ പിന്നിലൂടെ അവൻ്റെ തലയിലേക്ക് വെടിവെക്കണം, അല്ലെങ്കിൽ വശത്തിലൂടെ അവൻ്റെ ചെവികൾക്ക് അരികിലൂടെ മുകളിലേക്ക് വെടിവെക്കണം. അതുമല്ല എങ്കിൽ അവന് മുന്നിലൂടെ അവൻ്റെ കണ്ണുകൾക്ക് നടുവിൽ വെടിവെക്കണം. അതുമല്ല എങ്കിൽ അവൻ്റെ തുമ്പിക്കയുടെ ഇടയിലൂടെ മുകളിലേക്ക്. ബാക്കി എവിടെ വെച്ചാലും അവൻ്റെ തലയോട്ടിയുടെ ഉറപ്പ് അതിനെ തടുത്തു നിർത്തും. പായുന്ന തിര ഒരിക്കലും അവൻ്റെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയില്ല. ഇത്രയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതം തന്നെയായിരുന്നു അവിടെ അപ്പോൾ നടന്നത്. ഞങ്ങൾ വന്ന വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ മുന്നിലേക്ക് നടന്നു പോകുവാൻ ശ്രമപ്പെട്ടില്ല. അവൻ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചില്ലകൾ വലിച്ചിരിഞ്ഞ് ആവോളം ഭക്ഷിക്കുകയാണ്. പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവനെ വെടിവെച്ചിടുവാൻ കഴിയില്ല. ഒന്നുകിൽ അവനെ വശത്തേക്ക് തിരിക്കണം, അതുമല്ല എങ്കിൽ അവനെ ഞങ്ങളെ മുഖാമുഖം നിൽക്കുന്ന രീതിയിൽ തിരിക്കണം. വിസിലടിച്ച് ചോളമടിച്ചിട്ട് ഒന്നും കാര്യമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ് ഒരാശയം ശോഭ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുതന്നത്. അവൻ, ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞല്ലേ, അവൻ അത്യധികം ധൈര്യശാലിയാണ്. ഒരു കാട്ടുകൊമ്പൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുവാൻ പോകുന്നത്രയും ധൈര്യം അവനുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും അവനത് ചെയ്യും. അവനെന്നെ അത്രയും വിശ്വാസവുമാണ്. ശോഭയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, അല്പം നീളമുള്ള ഒരു വടി. ഞാൻ ശോഭയോട് പറഞ്ഞു, തിരിഞ്ഞു നിൽക്കുന്ന ആനയുടെ പുറത്ത് നീ ആനയുടെ പുറകിൽ ആഞ്ഞടിക്കണം. അടിയുടെ വേദനയിൽ അവൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വെപ്രാളം കാണിക്കും. ആ സമയം മതി കൃത്യം അവൻ്റെ തലച്ചോറിലേക്ക് എൻ്റെ തിര പായിക്കുവാൻ. ഞാൻ പറയേണ്ട താമസം, ശോഭ അത് അംഗീകരിച്ചു. പതിയെ ആനയുടെ സമീപത്തേക്ക് അവൻ നടന്നു. അവൻ നടക്കുന്നതിന് മുന്നെയും ഞങ്ങൾ കാറ്റിൻ്റെ ദിശ ഒന്ന് പരിശോധിച്ചിരുന്നു. ആനയിൽ നിന്നും ഞങ്ങളിലേക്കാണ് ഇപ്പോൾ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ പതിയെ ആനയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. ആനയുടെ അരികിലെത്തിയതും അവൻ്റെ കൈവശമുണ്ടായിരുന്ന വട്ടിയെടുത്ത് അവൻ്റെ ശക്തി മുഴുവനെടുത്ത് ആനയുടെ പുറത്ത് ആഞ്ഞടി. അടികൊണ്ട് ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും അവിടെ നേരെ വെട്ടിത്തിരികുകയും ചെയ്തു. തൊട്ടുമുന്നിൽ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടായിരിക്കണം ആന ഒന്നു വിരണ്ടു, ഒന്നു പതറി. ആ നിമിഷം മതിയായിരുന്നു അവൻ്റെ കണ്ണുകൾക്കിടയിലൂടെ എനിക്ക് തിര പായിക്കുവാൻ. ആന തനിക്ക് മുന്നേ കൊലവിളി നടത്തി തിരിഞ്ഞു നിന്നിട്ടും ശോഭ ഒന്ന് പതറുക പോലും ചെയ്തില്ല. കാരണം അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം അതാണ്. അതിനെ കാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തനവും. എൻ്റെ തോക്കിൻ്റെ കുഴൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് ആനയുടെ 2 കണ്ണുകൾക്ക് നടുവിലാണ്. അവിടെ നിന്ന് തിര മുകളിലേക്ക് വിടണം. അത് കൃത്യം വന്ന് കയറുന്നത് അവൻ്റെ തലച്ചോറിനുള്ളിലേക്കാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. ആന അവിടെ നിന്ന് അനങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ വിരലമർന്നു. ടപ് എന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തിര അവൻ്റെ 2 കണ്ണുകൾക്കിടയിലേക്ക് തുളച്ചു കയറി. അനക്കം അവസാനിച്ചു എന്ന് കരുതുന്ന സമയം ഞാൻ പതിയെ മുന്നിലേക്ക് നടന്നു. ശോഭ അവൻ്റെ കൊമ്പിൽ തന്നെ അവൻ്റെ കമ്പുകൾ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ ശരീരത്തേക്ക് അവൻ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ അരിശം മൊത്തമായിരിക്കാം അവൻ തീർത്തത്. അവൻ്റെ കൊമ്പ് മണ്ണിലേക്ക് തുളച്ചു കയറിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും ജീവൻ തുടിക്കുന്നത് പോലെ എനിക്ക് തോന്നി.
ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് അവൻ്റെ ചെവിയുടെ വശത്തുകൂടി മുകളിലേക്ക് ഒരു തിര കൂടി പായിച്ചു. അതോടെ അവൻ്റെ കണ്ണിലെ ജീവൻ്റെ തുടുപ്പ് അവസാനിച്ചു. ഇതുവരെ ഞാൻ കൊന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഒരാനയായിരുന്നു ഇത് എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ റൈഫിൾ പിടിച്ചുകൊണ്ട് ഞാൻ ആനയുടെ മുകളിലേക്ക് കയറി നിന്നു. എൻ്റെ തോക്കിൻ്റെ കുഴൽ അവൻ്റെ തലയുടെ മുകളിൽ നിന്നും താഴേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തീരെ കൂടി പായിച്ചു. അതിൽ എൻ്റെ ദേഷ്യവും അമർഷവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ വന്ന, എന്നെ വിശ്വസിച്ചു വന്ന ഒരുത്തൻ്റെ ജീവനായിരുന്നല്ലോ അവൻ എടുത്തത്. നമ്മളിപ്പോൾ കൊന്നിരിക്കുന്ന ഈ ആന ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ അതിരിൽ വെച്ചായതുകൊണ്ട് തന്നെ ആനയുടെ അവർ പറയുന്ന ഒരു ഭാഗം അവർക്ക് തന്നെ കൊടുക്കണം. ബാക്കി ഭാഗങ്ങൾ വെട്ടി വെട്ടി എടുത്തുകൊണ്ട് അയൽ ഗ്രാമങ്ങളിലേക്ക് അവർ കൊണ്ടുപോകും. അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യും. ആനയുടെ ഇറച്ചി ഇവർ ആവോളം ആഹരിക്കും. എന്നാൽ എന്നെക്കൊണ്ട് അത് കഴിക്കുവാൻ പറ്റുമോ എന്ന് ചിന്തിക്കുവാൻ പോലും വയ്യ. എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ എനിക്ക് താല്പര്യമുള്ളത് അവൻ്റെ കൊമ്പിനോട് മാത്രമാണ്. അവൻ വീണ് പുലർച്ചെ തന്നെ എനിക്കുള്ള കൊമ്പ് അവർ അവൻ്റെ ശരീരത്തിൽ നിന്നും ഊരിക്കൊണ്ട് തന്നു. അവൻ്റെ ജഡം കിടക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് വാക്കത്തിയും വെട്ടുകത്തിയുമെല്ലാം ഉപയോഗിച്ച് അവൻ്റെ ശരീരം വെട്ടിക്കീറി ഓരോരുത്തരായി മാംസം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. അതിഭയാനകവും ദയനീയവുമായ അവസ്ഥ. ഞാനും എൻ്റെ സംഘവും സോബയുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇവിടെയുള്ള ഗ്രാമങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന കറുത്ത ചികിത്താൻ എന്ന ആന ഇനിയില്ല. അവനെ പൂർണ്ണമായും അസ്തമിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഗ്രാമത്തിലേക്ക് ശാന്തിയും സമാധാനവും താൽക്കാലികമെങ്കിലും എനിക്ക് നൽകുവാനും കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.